മായാവതിയോട് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞേ ഉള്ളൂ മര്യാദയായിട്ട് സംസാരിക്കണമെന്ന്. ഇത്തിരി നേരത്തിനിടയിൽ മായാവതി അതങ്ങ് മറന്നു. ആ ഊർമിളയോടാ, നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടമ്മേ, അമ്മ പറഞ്ഞോളൂ. മായാവതി വേണ്ടാതീനം പറഞ്ഞുകൊണ്ടൊന്നും അല്ല, പൊതുവിൽ ഞാനങ്ങ് തീരുമാനിച്ചതാ. നൂലുകെട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഊർമിളയുടെ മേൽനോട്ടത്തിൽ നടക്കണം. ഓ, എന്താ, ആർക്കെങ്കിലും ഈ തീരുമാനത്തിൽ വിയോജിപ്പുണ്ടോ? മോനെ അർജുൻ, ഞങ്ങള് നൂലുകെട്ടിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. മേവത്തൂര് തിരുമേനി മുഹൂർത്തം കുറിച്ച് കൊടുത്തയച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിച്ചുറപ്പിച്ചു. നല്ല കാര്യം. അല്ല, അർജുനേട്ടനത് എന്ത് പറ്റി? പിശുക്കി പിശുക്കിയാണല്ലോ വർത്തമാനം. പക്ഷേ അർജുൻ എത്ര മീറ്റിംഗ് ആണെന്നോ അറ്റൻഡ് ചെയ്യുന്നത്, ഒക്കെ തലവേദന കേസുകളാ. അതിന്റെയൊക്കെ ടെൻഷൻ കാരണം വർത്തമാനം പറയുന്നത് തന്നെ പിശുക്കിയ. എന്താ ഏട്ടാ ആകെ ഒരു മൂഡ് ഔട്ട്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല. പിന്നെന്താ, ഒന്ന് രണ്ട് ദിവസമായിട്ട് നീ ശ്രദ്ധിക്കോ, ഏട്ടൻ എന്തോ അലട്ടുന്നുണ്ട്. അതെന്തായാലും എന്നോട് പറഞ്ഞൂടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ ഞാൻ നിന്നോട് പറയേ? അന്ന് നിനക്ക് ബോധം വരുമ്പോ നീ എവിടെയായിരുന്നു പറഞ്ഞ? ഹോസ്പിറ്റലിലായിരുന്നു എന്നല്ലേ? എന്നത്തെ കാര്യം ഏട്ടൻ നീ പറയുന്നു? അല്ല, അന്നേ നീ ആ ഗ്രാമത്തിൽ എന്നെ തിരക്കി വന്ന സമയത്ത് ഡെലിവറിയുടെ പെയിൻ തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ ഏട്ടാ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഓർക്കുന്നത്? പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പൊടി തട്ടിയെടുക്കേണ്ടി വരും, അത് ഓർമ്മയിരിക്കാനും നല്ലതാ. ഓ അങ്ങനെ, അന്ന് ആ കുഗ്രാമത്തിൽ വെച്ചാ എനിക്ക് വേദന തുടങ്ങിയത്. ഉടനെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. വഴിയിൽ വേദന സഹിക്കാതായപ്പോ എവിടെയോ വെച്ച് ബോധം മറിഞ്ഞു. അത്രയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ളൂ. പിന്നെന്തൊക്കെയോ നടന്നു, പക്ഷേ അതൊന്നും ഓർമ്മയിൽ തങ്ങിയില്ല. പിന്നീട് എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയില്ല. അല്ല, ഇപ്പൊ പെട്ടെന്ന് ഇത് ചോദിക്കാൻ എന്താ ഏട്ടാ, എന്തുണ്ടായി? ഇല്ല, ഒന്നുമില്ല.
ദിശ പുറത്തു പോകുന്നതിന് മുമ്പേ പറഞ്ഞു ജേക്കബ് സാറിന്റെ വിശേഷമൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. വാ അതൊക്കെ കയറി വാ. കയറുന്നില്ല, നടന്ന വിശേഷങ്ങൾ നടയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് പോകാനാ വന്നത്. സാറ് വല്ല ദേഷ്യത്തിലാണല്ലോ, എന്ത് പറ്റി? ദേഷ്യമല്ല, സന്തോഷം. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സസ്പെൻഷൻ കിട്ടിയതിന്റെ പെരുത്ത് സന്തോഷം. സസ്പെൻഷനോ, അതെന്ത് പറ്റി? ഓരോന്നും ചെയ്തു വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ ഒരൊറ്റയാളാ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. നീ ഒരൊറ്റയാൾ. ഞാനോ? അതെ, നീ തന്നെ. നീ എന്നെ ചതിക്കായിരുന്നു. കൂടെ നിന്ന് കളിച്ചിട്ട് കുതുകാൽ വെട്ടുന്ന ഏർപ്പാട് പ്രതീക്ഷിച്ചില്ല ഞാൻ. ഭയങ്കര ചതിയായി പോയി. സാർ ഇങ്ങനെ വളച്ചു കെട്ടാതെ കാര്യം പറ. ഞാൻ കൂടെ നിന്ന് ചതിച്ചു നിങ്ങൾ ഈ പറയുന്നത് എവിടെ, ഏത് സന്ദർഭത്തിൽ, എന്ത് ചതി? ആ പറയാം, എല്ലാം വിശദമായിട്ട് പറയാം. അതിനാ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞാൻ വന്നതും. നമ്മൾ ഒന്നിച്ചല്ലേ അർജുന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത്? അതെ. പിന്നെ അതിനെയെല്ലാം വെട്ടി നീ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നടപ്പിലാക്കുകയായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ അറിയാതെ നീ നേരിട്ട് പോയി അർജുൻ ദേശായിയുമായി മീറ്റ് ചെയ്തില്ലേ? ഊർമിള അവന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ച കാര്യം നീ തന്നെയല്ലേ അർജുനോട് നേരിട്ട് പറഞ്ഞത്? ആ കുഞ്ഞിനെ നടുക്ക് വെച്ച് ഊർമിളയിൽ നിന്നും മാക്സിമം കാശ് വാങ്ങാനായിരുന്നു എന്റെ ശ്രമം. അതിന്റെ അടുത്ത ഭാഗം മാത്രമായിരുന്നു അർജുനെ വിവരം അറിയിക്കൽ. അതിൽ നിന്ന് വീണ്ടും കാശ് നമുക്ക് അടിക്കാമായിരുന്നു. പക്ഷേ നീ നമ്മുടെ അജണ്ട കീറിയെറിഞ്ഞ് പുതിയൊരെണ്ണം എഴുതി തയ്യാറാക്കി സ്വന്തം രീതിയിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. എങ്കിൽ പിന്നെ ഇവിടെ എനിക്കെന്താ പ്രസക്തി? അതിന്റെ ഉത്തരം നീ പറയണം. പറഞ്ഞേ പറ്റൂ. സാറ് പറയുന്നത് സത്യമാണ്. ഞാൻ അർജുനെ കണ്ടു, നിങ്ങൾ അറിയാതെ. കാണുക മാത്രമല്ല, അക്കാര്യം ഊർമിളയെ അറിയിക്കുകയും ചെയ്തു ഫോണിലൂടെ. ചതിയെന്ന് നിങ്ങളെ വിളിക്കുന്ന പ്രവൃത്തികളിൽ എനിക്ക് എന്റേതായ ന്യായങ്ങളുണ്ട്, അത് മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷങ്ങളുടെയോ കോടികളുടെയോ കണക്കിലല്ല, മനസ്സിന് സന്തോഷം തരുന്ന ഒരു പ്രതികാരത്തിന്റെ കണക്കായത്. ശീതളന് അർജുനോട് ഒരിക്കലും അടങ്ങാത്ത പ്രണയത്തിന്റെ പ്രതികാരത്തിന്റെ കണക്ക്, പ്രണയം തകർത്ത ഊർമിളയുടെ സർവനാശത്തിന്റെ കണക്ക്. അതിന്റെ സുഖം എനിക്ക് വേണം. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. അതാ എന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രതിഫലമാണ് സസ്പെൻഷൻ. അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സോറി. ലക്ഷങ്ങൾ നേടാനുള്ള കളികളിൽ ചില ആഘാതം സ്വാഭാവികമാണ്. കിട്ടിയത് ഡിസ്മിസലൊന്നും അല്ലല്ലോ, സസ്പെൻഷൻ അല്ലേ. അത് രണ്ടു മാസം കഴിയുമ്പോൾ മാറും. തൽക്കാലം കുറച്ചു കാലം വിശ്രമിക്കാൻ നോക്ക്. നിഷ കൂടെ വന്നിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം. നിന്നെ വിളിക്കാണ്ടിരിക്കുന്നു, ഇപ്പൊ തന്നെ കണ്ടത് നന്നായി. എന്തുപറ്റി സർ, ശീതലിനെ കണ്ടില്ലായിരുന്നോ? ആ കണ്ടു കണ്ടു. അതിനെ പറ്റിയാ എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളതും. അതെ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാ. നാലാന്തരം കൂലിവേലക്കാരനും അടിമയൊന്നുമല്ല. അതൊന്നും നീ അവളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താ നല്ലതായിരിക്കും. അല്ല സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവൾ എന്തെങ്കിലും അരുതാത്തത് പറഞ്ഞു? പറഞ്ഞു. പറഞ്ഞു എന്ന് മാത്രമല്ല, നാളെ അവള് വലിയ ആപത്തുകൾ വലിച്ചു വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടിയത് സസ്പെൻഷൻ. നാളെ ഡിസ്മിസലാക്കാൻ എനിക്ക് വയ്യ. സാറിനെ സസ്പെൻഡ് ചെയ്തോ? അതെ, ഡിപ്പാർട്ട്മെന്റിന് തെറ്റായ റിപ്പോർട്ട് നൽകിയതിന്. ഞാൻ എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത്? എനിക്ക് എന്നെ വഴി നോക്കിയാ പോരെ. അല്ല സർ, അവളുടെ പ്രശ്നങ്ങള്. സ്റ്റോപ്പ് ഇറ്റ്. അല്ല അത് നോക്കു നിഷ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അവളുടെ പ്രശ്നങ്ങൾ അവളുടെ മാത്രം പ്രശ്നങ്ങളാണ്, നമ്മളുടേതല്ല. എന്താ ശരിയല്ലേ? എന്റെ അപ്പച്ചനെ ദേശായക്കാർ പണ്ട് അപമാനിച്ചിറക്കിയതിന്റെ വിരോധം എനിക്കുണ്ടെന്നത് നേര് തന്നെ. പക്ഷേ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ സന്ദർഭം മാക്സിമം മുതലാക്കി കാശ് കൈക്കലാക്കണം.
എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നോക്ക്, അവളെ എനിക്ക് പരിചയപ്പെടുത്തിയത് നീയാണ്. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇത്രയും നാൾ സഹായിച്ചതും. യൂണിഫോം ഇട്ടുമിടാതെയും ഞാൻ അവളുടെ കൂടെ നിന്നു. അർജുന്റെ കുട്ടിയെ നാഗപ്പനിൽ നിന്ന് നേടിയെടുക്കാൻ വരെ സഹായിച്ചു. പക്ഷേ ഇപ്പോഴവൾ എന്നെ തള്ളിപ്പറയുമ്പോൾ നമ്മൾ വേണം ഒരുമിച്ച് നിൽക്കാൻ. ഇപ്പോൾ ശീതലിൻ്റെ കൂടെയുള്ള കുട്ടി ഒരസൽ പൊന്മുട്ടയിടുന്ന താറാവ. പ്രണയമെന്നും പ്രതികാരമെന്നും പറഞ്ഞ് മണ്ടത്തരം കാണിക്കാതെ ആ തുറുപ്പ് ചീട്ട് വെച്ച് കളിച്ചാൽ ദേശായി കുടുംബത്തിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങൾ കൊയ്തെടുക്കാം. ലക്ഷങ്ങളല്ല, ചിലപ്പോൾ കോടികൾ തന്നെ. അത് പങ്കിട്ടെടുക്കേണ്ടത് നമ്മൾ രണ്ടുപേരുവാ, അല്ലാതെ ശീതളല്ല. തൽക്കാലം ഈ വിവരം ശീതൾ അറിയരുത്. ഞാൻ ഉടൻ തന്നെ അവൾക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ ഒളിത്താവളം കണ്ടെത്തും. എന്നിട്ടൊരു രാത്രി വണ്ടിയുമായി ഞാനിവിടെ വരും. നീ ഉറങ്ങാതിരുന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് കയറിയാൽ മതി. പിന്നീടൊരിക്കലും ശീതൽ കുഞ്ഞിനെ കാണരുത്. നമുക്ക് ദേശായ കുടുംബത്തോട് മറ്റൊരു ഗെയിം പ്ലാൻ ചെയ്യാം. കിട്ടുന്നത് 50-50. എന്തു പറയുന്നു? നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങുകയല്ലേ? ശീതലില്ലാതെ നമുക്ക് മാത്രമായിട്ട് നേടാൻ. നമ്മളിപ്പോ മുന്നോട്ട് നീങ്ങുകയല്ലേ? ശീതലില്ലാതെ നമുക്ക് മാത്രമായിട്ട് നേടാൻ. ഞാൻ ഇതിന് തയ്യാറല്ല. സാർ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് ശീതലിനെ സാറിന് പരിചയപ്പെടുത്തിയത്. അത് അവളുടെ തകർന്നു പോയ മനസ്സിനെ നേരെയാക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു. പ്രണയ പരാജയത്തിൽ ചിത്തഭ്രമം ബാധിച്ച് ആത്മഹത്യാ വരമ്പിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അവൾ. എന്റെ ദൗത്യം അവളെ പതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാ. അതിന് അവൾ ഇപ്പൊ സ്വീകരിക്കുന്നത് സ്വന്തമായ മാർഗമാവും. ഇവിടെ ഞാൻ അവളെ ഉപേക്ഷിച്ച് സ്വന്തം സ്വാർത്ഥതയുടെ പിന്നാലെ പോയാ വീണ്ടും അവള് ചെന്ന് വീഴുന്നത് പഴയ ആ തകർച്ചയിലാവും. ഞാനത് സമ്മതിക്കില്ല, ചതിക്കില്ല ഞാൻ അവളെ. എന്റെ സ്റ്റാൻഡ് വ്യക്തമാണ് സർ. ഞാൻ ശീതലിനോടൊപ്പമേ നിൽക്കൂ. ഇന്നത്തെ പോലെ നാളെയും സർ ഞങ്ങളെ സഹായിക്കാൻ നിൽക്കണം. അതുതന്നെയാണ് ഞങ്ങളുടെ രണ്ടാളുടെയും ആഗ്രഹം. അതിനിടയിൽ സർ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സമ്പാദിച്ചോളൂ, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ശീതലിന്റെയും എന്റെയും വഴിയിൽ തടസ്സമായി സർ നിൽക്കരുത്. നിന്നാൽ അതിനെ മറികടക്കേണ്ട വഴി ഞങ്ങൾക്ക് തേടേണ്ടി വരും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. തൽക്കാലം സാർ പോവാൻ നോക്ക്. ഇല്ലടി, ഇല്ല. ജേക്കബിനെ ഓവർടേക്ക് ചെയ്ത് നീയൊന്നും നേടാൻ ഞാൻ സമ്മതിക്കില്ല. ആ കുഞ്ഞിനെ അവൾക്ക് കിട്ടാൻ കാരണക്കാരൻ ഞാനാ. അതേ ഞാൻ തന്നെ വിചാരിച്ചാൽ മതി അതിനെ നഷ്ടപ്പെടുത്താൻ. നീ ചെവിയിൽ നുള്ളിക്കോ, ജേക്കബ് ഒരു ഗെയിം പ്ലാൻ ചെയ്താൽ അത് നടപ്പിലാക്കാൻ ജേക്കബിന് അറിയാം. അഭിഷേക്, മോൾക്കൊരു പേരിടണ്ടേ? നല്ലൊരു പേരിടണം. അതൊക്കെ മുത്തശ്ശിയാണ് തീരുമാനിക്കുന്നത്. ദേശായ വീട്ടിലെ അത്തരം തീരുമാനങ്ങൾ കുടുംബത്തിലെ മുതിർന്ന അംഗം തീരുമാനിച്ച് പ്രഖ്യാപിക്കും. അതാണ് കീഴ്വഴക്കം. ശോ, മുത്തശ്ശി വല്ല പഴഞ്ചൻ പേരുവേ വിളിക്കുള്ളൂ, അതൊന്നും ശരിയാവില്ല. നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന പേര് വേണം. ആ പേര് നമ്മൾ നിശ്ചയിക്കണം. അതല്ലേ അതിന്റെ ഒരു രീതി. രീതിയൊക്കെ അതായിരിക്കും, പക്ഷേ ഇവിടെ അതും പറഞ്ഞു തന്നാൽ കാര്യം വശക്കേടാവും. അതിന് വഴി വെക്കണ്ട. പക്ഷെ അഭിഷേക്, ഈ കാര്യത്തിൽ നമുക്ക് എങ്ങനെ വെറുതെ കാഴ്ചക്കാരെ നിൽക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പേരുകൾ എഴുതി മുത്തശ്ശിക്ക് കൊടുക്കാം. നമുക്കിഷ്ടപ്പെടുന്ന കുറേ പേരുകൾ,
അതിൽ നിന്നും മുത്തശ്ശി ഒരെണ്ണം തീരുമാനിക്കട്ടെ. എന്താ വർഷേ? അതെ അതെ, നല്ല പേരുകൾ ഞാൻ പറയാം. മന്ദാകിനി എന്നിട്ടാലോ? അയ്യേ, അല്ലെങ്കിൽ വേണ്ട, രത്നമയി എന്നായാലോ? ഇഷ്ടായില്ലല്ലേ അമ്മ. എന്ന് ഞാൻ പറയട്ടെ, നമുക്ക് വസന്തസേന എന്നിട്ടാലോ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ ഇന്ന് പോകുന്നുണ്ടോ? കുഞ്ഞിന്റെ പേരൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചോളാം. ഓ അതെടി, അങ്ങനെ തന്നെ ചെയ്യണം. ഇത്രയൊക്കെ വളർത്തി വലുതാക്കി അമ്മയ്ക്ക് സ്വന്തം പേരക്കുട്ടിക്ക് ഒരു പേര് നിർദ്ദേശിക്കാൻ പോലും അവകാശം ഇല്ല. അങ്ങനെ തന്നെ വേണം. എല്ലാം എന്റെ തെറ്റ്, അമ്മയാണ്. എന്നിട്ട് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല. അതെ, ഓരോരുത്തർക്കും വില ഉണ്ടാക്കുന്നതേ അവരവരുടെ വാക്കും പ്രവർത്തിക്കുക. ആന്റിയുടെ കുശുമ്പും കുന്നാമയും കൊണ്ടാണ് നിങ്ങൾക്ക് പട്ടിയുടെ പോലും വില ഉണ്ടാകാത്തത്. ഏതൊരു കാര്യത്തിനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ നന്നാവാൻ നോക്ക്. എന്നിട്ട് മതി ഈ പരിഭവം പറച്ചിലൊക്കെ. അമ്മേ, ഒന്ന് പോയി തരൂ, കുഞ്ഞിനുള്ള പേര് ഞങ്ങൾ ആലോചിച്ചോളാം. പ്ലീസ്. ഞാനൊരു പേര്. പ്ലീസ് അമ്മേ. ഏട്ടനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഏട്ടാ, എന്താ ഏട്ടനൊന്നും പറയാത്തെ? എങ്ങോട്ട് പോവാനാ ബാഗ് ഒരുക്കുന്നത്? ഏട്ടാ, എന്താ ഏട്ടനൊന്നും പറയാത്തെ? എങ്ങോട്ട് പോവാനാ ബാഗ് ഒരുക്കുന്നത്? അത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയാ, അതാ നിന്നോട് പറയാത്തത്. അല്ല, ഏട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, മനസ്സിൽ എന്തൊക്കെയോ വെച്ചിട്ടാ ഏട്ടൻ ഈ ദിവസങ്ങളിലൊക്കെ പെരുമാറുന്നത്. ഏട്ടന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്തായാലും അത് എന്നോട് പറഞ്ഞൂടെ ഏട്ടാ. ഏയ് ഇല്ല മൃത, എനിക്കൊരു പ്രശ്നമില്ല. ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഷെയർ ചെയ്യാൻ നോക്കൂ. ഒരു പ്രശ്നമില്ലാത്ത ഞാൻ എന്താ ഷെയർ ചെയ്യേണ്ടത്? അല്ല, എനിക്കറിയാം, ഏട്ടന്റെ കണ്ണൊന്ന് കലങ്ങിയ എനിക്ക് തിരിച്ചറിയാനാവും. ഏട്ടന്റെ മുഖം ഒന്ന് വിളറിയ എനിക്കത് മനസ്സിലാവും. അത്രയും ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഏട്ടനെ എന്തോ അലട്ടുന്നു. ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുക, ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, പിന്നീട് എപ്പോഴെങ്കിലും കയറി വരിക. എന്നോ എപ്പോഴോ നടന്നു കഴിഞ്ഞ എല്ലാവരും മറന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കുക. ഏട്ടനെ എന്തോ അലട്ടുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ അത് മനസ്സിലാക്കാൻ വലിയ പഠിപ്പൊന്നും വേണ്ട. ഏട്ടനോടുള്ള സ്നേഹം മാത്രം മതി, അതെനിക്ക് വേണ്ടുവോളം ഉണ്ട്. അമൃതേ, നിനക്ക് സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? നിന്റെ സ്നേഹം അതിന്റെ എല്ലാ ആഴത്തിലും അർത്ഥത്തിലും അറിഞ്ഞവനല്ല ഞാൻ. നിന്റെ സ്നേഹം അളക്കാനുള്ള ഗെയിം അല്ലിത്, അത് നീ മനസ്സിലാക്കിക്കോ. ചില കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് എനിക്ക് പോലും ഇപ്പൊ നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമില്ല. ശരി, ഏട്ടനത് പറയാൻ കഴിയില്ലെങ്കിൽ വേണ്ട. ഇപ്പൊ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഒന്ന് പറയേ. ഒരു ബിസിനസ് ടൂറാ, ഹൈലി ഒഫീഷ്യൽ, രണ്ടു ദിവസത്തേക്ക്. എന്നാലും എവിടേക്കാണെന്ന് കൂടി എന്നോട് പറഞ്ഞൂടെ. അമൃതേ, എല്ലാ കാര്യങ്ങളും എല്ലാ സന്ദർഭത്തിലും തുറന്നു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാനാവാത്തവയായിരിക്കും, മറ്റു ചിലത്
പറയാൻ നമ്മൾ അവസരങ്ങൾ നോക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം അറിയണമെന്ന് ശാഠ്യം പിടിക്കരുത്. പറയേണ്ട സമയമാവുമ്പോൾ പറയേണ്ടതാണെങ്കിൽ പറയും. അല്ല ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിച്ചിട്ട് പോവാം. വേണ്ട. ഈശ്വരാ, ഏട്ടനെ കാത്തോണേ, ഒരാപത്തും വരുത്താതെ എപ്പോഴും തുണയാവണേ. സ്വന്തം പേരക്കിടാവിനെ, ചോര കുഞ്ഞിനെ നിഷ്കരണം വലിച്ചെറിഞ്ഞ ക്രൂരയായ സ്ത്രീയല്ലേ നിങ്ങൾ? ഞാൻ നേരിട്ട് തന്നെ പോയി അന്വേഷിച്ച് വ്യക്തമാക്കേണ്ടതെല്ലാം സ്വയം ബോധ്യപ്പെട്ടു. ദേശായി കുടുംബത്തിൽ ഇതിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അമ്മയുടെ മുന്നിൽ ഞാൻ കൈമലർത്തി കാണിക്കേ ഉള്ളൂ.